ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ മാനുഫാക്ചറേഴ്സിനെ കുറിച്ച് പറയുന്ന സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് TVSനെ കുറിച്ചാണ്. TVS ഇന്ത്യയിൽ തന്നെ വളരെയധികം ഫേമസ് ആയ വളരെ പോപ്പുലർ ആയ ഒരു ബ്രാൻഡാണ്. TVS അവരുടെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 100 വർഷത്തിന് മേലെയായി. TVS എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കമ്പണൻസ് നിർമ്മിക്കുന്ന കമ്പനിയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ടൂ വീലർ മാനുഫാക്ചറാണ്. ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ടൂ വീലർ എക്സ്പോർട്ടറാണ്. അതേപോലെ തന്നെ 60 രാജ്യങ്ങളിൽ TVS അവരുടെ വണ്ടികൾ വിൽക്കുന്നുണ്ട്. TVSന് ബൈക്ക് ഉണ്ടാക്കുന്നതല്ലാതെ വേറെയും ഒരുപാട് ബിസിനസ്സുകളുണ്ട്. TVSന് സ്വന്തമായി ഒരുപാട് റേസിംഗ് ടീമുകളുമുണ്ട്. ഒരു ഡെക്കാർ റാലി ടീമും ഉണ്ട്. TVSനെ കുറിച്ച് പറഞ്ഞു തുടങ്ങണമെങ്കിൽ നമ്മൾ ഒരുപാട് പിന്നോട്ട് പോകണം. അതായത് 1877 പോകണം. 1877 കൊടൈക്കനാലിലാണ് നമ്മുടെ തിരുക്കുറുങ്കൊടി വെങ്കായം സുന്ദരം അയ്യങ്കാർ ജനിച്ചത്. അതായത് നമ്മുടെ TVS. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. കുറച്ചു കാലം ഒരു ബാങ്കിലും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ നാൾ ജോലി ചെയ്ത് 34 വയസ്സായപ്പം, അതായത് 1911 ആയപ്പം, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ തോന്നി. അങ്ങനെ അദ്ദേഹം 34 ഒരു ബസ് സർവീസിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു മേഖലയിൽ പുതിയൊരാളായിരുന്നിട്ടും TVSന്റെ ബസ് സർവീസ് വളരെ അധികം സക്സസ്ഫുൾ ആയിരുന്നു. മധുരയിൽ നിന്ന് ദേവക്കോട്ട വരെയായിരുന്നു അവരുടെ ആദ്യത്തെ ട്രിപ്പ്. അതായത് 100 കിലോമീറ്ററോളം വരുന്ന ആ ട്രിപ്പിന് വെറും 4 രൂപ മാത്രമേ ചാർജ് ആക്കിയിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് തന്നെ വളരെ ഇന്നോവേറ്റീവ് ആയ രീതിയിലായിരുന്നു TVS അവരുടെ ബസ് സർവീസ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതായത് ഈ ഒരു സർവീസിനിടയ്ക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കൊക്കെ നല്ലപോലെ തന്നെ പുള്ളിക്കാരൻ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് പുതിയ രീതികൾ പുള്ളി ഈ ഒരു ബസ് സർവീസ് മേഖലയിൽ പരീക്ഷിച്ചു. പിന്നീട് ബസ്സുകളുടെ എണ്ണം കൂടി, റൂട്ടുകളുടെ എണ്ണം കൂടി, അങ്ങനെ TVS എന്ന് പറയുന്ന ആ ഒരു ബസ് സർവീസ് കമ്പനി തമിഴ്നാട്ടിൽ തന്നെ ഒരു വലിയ സ്ഥാപനമായിട്ട് മാറി. അത് കഴിഞ്ഞ് നമ്മുടെ TVS സുന്ദരം പോയ ബിസിനസ് ടയർ എക്സ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. ഫയർ സ്റ്റോൺ ടയറുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ബിസിനസ്സും പുള്ളിക്കാരെ നോക്കിയിരുന്നു. ജനറൽ മോട്ടോഴ്സിൻ്റെ ഡീലർഷിപ്പുകളും അദ്ദേഹം നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ജനറൽ മോട്ടോഴ്സിൻ്റെ ഡീലർഷിപ്പായിട്ട് മാറുകയും ചെയ്തു. ഇങ്ങനെയാണ് നമ്മുടെ TVS എന്ന് പറയുന്ന ആ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ TVSന്റെ 3rd generation. അതായത് നമ്മുടെ TV സുന്ദരത്തിൻ്റെ മകനായ TS ശ്രീനിവാസനും അദ്ദേഹത്തിൻ്റെ മകനായ വേണു ശ്രീനിവാസനാണ് ഇപ്പോൾ TVSന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. TVS ആദ്യമായിട്ട് ഒരു വണ്ടി നിർമ്മിക്കുന്നത് 1980. ഇത് XL50 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന TVSന്റെ ഏറ്റവും ഫേമസ് ആയ വണ്ടിയായ നമ്മുടെ ആ ഒരു മോപ്പിഡ് വണ്ടി. ഇപ്പം XL100 ഒക്കെ ഉണ്ട്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ വേർഷൻ XL50. അതാണ് 1980 നമ്മുടെ TVS ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. 72 കാലഘട്ടത്തിൽ നമ്മുടെ കൈനറ്റിക് ലൂണ എന്ന് പറഞ്ഞൊരു വണ്ടി ലോഞ്ച് ചെയ്തായിരുന്നു. ഏതാണ്ട് ഇതേപോലെ ഇരിക്കുന്ന ഒരു മോപ്പിഡ് ലോഞ്ച് ചെയ്തായിരുന്നു. അതും 50cc ആയിരുന്നു. അപ്പം അതേപോലത്തെ ഒരു വണ്ടി തന്നെ നമ്മുടെ TVSും ലോഞ്ച് ചെയ്തു. പിൽക്കാലത്ത് നമ്മുടെ TVSന്റെ XL അറിയപ്പെടുന്നത് ലൂണ എന്നാണ്. ശരിക്കും ലൂണ എന്ന് പറയുന്നത് കൈനറ്റിക് ലോഞ്ച് ചെയ്ത വണ്ടിയായിരുന്നു. പക്ഷേ അതേപോലത്തെ വണ്ടി TVS ലോഞ്ച് ചെയ്തു. ഇത് ഇന്ത്യയിൽ വളരെ അധികം ഫേമസ് ആയിരുന്നു. എല്ലാവരും ഈ ഒരു വണ്ടി വാങ്ങിക്കൂട്ടി. ഒട്ടുമിക്ക എല്ലാ ഗ്രാമങ്ങളിലും നമുക്ക് ഈ ഒരു വണ്ടി കാണാൻ കഴിയുമായിരുന്നു. ഇന്ത്യൻ ഗ്രാമങ്ങളെ പുരോഗമനത്തിലേക്ക് കൊണ്ടുവന്നതിൽ ഒരു വലിയ പങ്ക് നമ്മുടെ ഈ ഒരു XL50 എന്ന് പറഞ്ഞ ഈ ഒരു വണ്ടിക്കുണ്ട്. പിന്നീട് അത് കഴിഞ്ഞുള്ള കാലഘട്ടം നോക്കുകയാണെങ്കിൽ TVS ഈ ഒരു XL തന്നെ പല പല വേർഷൻസ് കൊണ്ടുവന്നു. അതിനിടയ്ക്ക് 84 ആയപ്പോഴത്തേക്കും നമ്മുടെ സുസുക്കി ഇന്ത്യയിലേക്ക് വന്നു. സുസുക്കി ഇന്ത്യയിൽ TVSയുടെ പാർട്ണർഷിപ്പിൽ ഒരുപാട് വണ്ടികൾ ഇറക്കി. ആദ്യമേ അവർ കൊണ്ടുവന്നത് AX100 ആയിരുന്നു. പിന്നെ സുസുക്കി സുപ്ര എന്ന് പറഞ്ഞൊരു വണ്ടി വന്നു. സുപ്ര പവറപ്പ് വന്നു, ഷോഗൺ വന്നു, സാമുറായി വന്നു, അങ്ങനെ ഒരുപാട് വണ്ടി വന്നു. അതേപോലെ തന്നെ XLനും പല പല അപ്ഡേഷൻസ് കിട്ടി. XL ചാമ്പ് വന്നു, എക്കോ വന്നു, എക്സ്പ്രസ് വന്നു, എക്സ്പ്രസ് ചാമ്പ് വന്നു, സൂപ്പർ ചാമ്പ് വന്നു. അങ്കനെ ഒരുപാട് വണ്ടികൾ XL സീരീസിൽ നമ്മുടെ TVS കൊണ്ടുവന്നു. പിന്നീട് 1996 വരെയും കാത്തിരിക്കേണ്ടി വന്നു TVSന്റെ മോപ്പിടും. അതേപോലെ തന്നെ സുസുക്കിയുടെ 2-സ്ട്രോക്ക് വണ്ടി അല്ലാണ്ട് TVS വേറൊരു വണ്ടി കൊണ്ടുവരാണ്ട് നമുക്ക് 96 വരെയും കാത്തിരിക്കേണ്ടി വന്നു. 96 വന്നത് TVSന്റെ സ്കൂട്ടി ആയിരുന്നു. സ്കൂട്ടിയും ഇന്ത്യയിൽ തന്നെ വളരെ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച വണ്ടിയാണ്. വിപ്ലവം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ വുമൺ എംപവർമെൻറ്റിനും സഹായിച്ചൊരു വണ്ടി നമ്മുടെ സ്കൂട്ടിയാണ്. അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളെല്ലാവരും സ്കൂട്ടർ എന്ന് പറയുന്നതിന് പകരം സ്കൂട്ടി എന്നാണ് പറയുന്നത്. സ്കൂട്ടി എന്ന് പറയാൻ തന്നെ കാരണം ഈ ഒരു TVSന്റെ വണ്ടി വന്നുകൊണ്ടാണ്. 96 ഈ വണ്ടി വന്നതിന് ശേഷമാണ് ആളുകൾ സ്കൂട്ടറിന് സ്കൂട്ടി എന്ന് തന്നെ പറയാൻ തുടങ്ങിയത്. അത്രയ്ക്ക് അധികം ഫേമസ് ആയിരുന്നു ഈ ഒരു വണ്ടി. വണ്ടി വളരെ ഒതുങ്ങിയ ചെറിയ വണ്ടി ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സ്ത്രീകളും ആ ഒരു കാലത്ത് വണ്ടി ഓടിക്കാൻ പഠിച്ചതും വണ്ടി ഓടിച്ചു തുടങ്ങിയതും TVSന്റെ സ്കൂട്ടിയിലാണ്. ആ ഒരു സമയത്തുള്ള സ്കൂട്ടറുകളൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള നമുക്കൊരു സ്ത്രീകൾക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ ടൈപ്പല്ലായിരുന്നു. പക്ഷേ സ്കൂട്ടി വന്നു കഴിഞ്ഞപ്പം സ്ത്രീകളും വണ്ടി ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യൻ സ്ത്രീകളെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിച്ചു തന്നെ നമ്മുടെ സ്കൂട്ടിയാണെന്ന് പറയാം. അത്രയ്ക്കേറെ ഇമ്പോർട്ടൻസ് ഈ ഒരു വണ്ടിക്കുണ്ട്.
2001 ആയപ്പോഴത്തേക്കും TVS സുസുക്കിയും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഒക്കെ ഏതാണ്ട് അവസാനിച്ചു. യമഹ വന്നതിന് ശേഷം രണ്ടാമത് ഇന്ത്യയിൽ വന്ന ജാപ്പനീസ് ബ്രാൻഡായിരുന്നു നമ്മുടെ സുസുക്കി. ഏതാണ്ട് 15 വർഷത്തോളം TVS സുസുക്കിയും തമ്മിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. 2001 ആയപ്പോഴത്തേക്കും അത് അവസാനിപ്പിച്ചു. സുസുക്കി അവസാനമായിട്ട് ഇറക്കിയത് നമ്മുടെ മാക്സോണ്ടാറും അതേപോലെ തന്നെ ഫിയറോ പോലത്തെ വണ്ടികളൊക്കെയാണ് അവസാനമായിട്ട് അവർ ഇറക്കിയത്. 2002 ആയപ്പോഴത്തേക്കും TVS ഒറ്റയ്ക്ക് അവരുടെ ആദ്യത്തെ ബൈക്ക് നിർമ്മിച്ചു. അത് TVS വിക്ടർ ആയിരുന്നു. 2003 ആയപ്പോഴത്തേക്കും സുസുക്കി ഫിയറോനെ ബേസ് ചെയ്തിട്ട് TVS ഫിയറോ FS അതേപോലെ തന്നെ ഫിയറോ F2 എന്നൊക്കെ പറഞ്ഞ വണ്ടികൾ വന്ന്. 2003 തന്നെയാണ് സ്കൂട്ടി പെപ്പ് വന്ന്. 2004 ആയപ്പം TVS സ്റ്റാറും TVS സെൻട്ര അതേപോലത്തെ വണ്ടികളൊക്കെ വന്നു. TVS പല കാലഘട്ടങ്ങളിലായി ഒരുപാട് വണ്ടികൾ കൊണ്ടുപോയിട്ടുണ്ട്. അതിലൊട്ടും ഫേമസ് ആദ്യം ഒരുപാട് വണ്ടികളുണ്ട്. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കൂട്ടി ടെൻസ്, സ്കൂട്ടി സ്പെക്ട്ര, TVS ജീപ്പ്, TVS ഫീനിക്സ്, അങ്ങനെ ഒരുപാട് ഒട്ടും ഫേമസ് ആയ വണ്ടികൾ TVS കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ നോക്കുന്നത് അതിൽ വളരെ ഫേമസ് ആയ വളരെ പോപ്പുലറായ വണ്ടികൾ മാത്രമാണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ TVS ഹിസ്റ്ററി തന്നെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വണ്ടിയാണ് 2006 വന്ന TVS അപ്പാച്ചെ 150 എന്ന് പറയുന്നത്. ആ ഒരു സമയത്തൊക്കെ പൾസർ കത്തി നിൽക്കുന്ന സമയമാണ്. പൾസറിനെതിരായിട്ട് ഓരോ ബ്രാൻഡും പല പല വണ്ടികൾ കൊണ്ടുവന്നെങ്കിലും അതിലൊന്നും പൾസറിനെ തൊടാൻ പോലും പറ്റിയില്ല. പക്ഷേ പൾസറിൻ്റെ ആ ഒരു വിൽപ്പനയിൽ കുറച്ചെങ്കിലും കുറവ് വരാൻ കാരണക്കാരനായത് നമ്മുടെ അപ്പാച്ചെ 150 ആണ്. പൾസറിന് പറ്റിയ ഒരു എതിരാളി തന്നെയായിരുന്നു അപ്പാച്ചെ 150 എന്ന് പറയുന്നത്. സുസുക്കി ഫിയറോടെ നല്ലപോലെ തന്നെ റിലയബിളും നല്ലപോലെ തന്നെ പവർഫുള്ളും ആയ ആ ഒരു 150cc എഞ്ചിൻ നല്ലപോലെ റീവർക്ക് ചെയ്ത് പവറൊക്കെ കൂട്ടിയാണ് നമ്മുടെ അപ്പാച്ചെ 150 വെച്ചത്. എങ്കിലും പൾസർ എന്ന് പറയുന്ന മോഡൽ ആ ഒരു സമയത്ത് നല്ലപോലെ തന്നെ ഫേമസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു എഞ്ചിൻ മാത്രം വെച്ചിട്ട് നമുക്ക് പൾസറിനെ പിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ അപ്പാച്ചെ പൾസറിനെക്കാളും ഒരു പടി മുമ്പിൽ നിൽക്കാവുന്ന നിർബന്ധം TVS അന്ന് മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് മുതലേ നോക്കുകയാണെങ്കിൽ ലുക്കിൻ്റെ കാര്യത്തിലും ബിൽഡുകളുടെ കാര്യത്തിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും പൾസറിനെക്കാളും മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ അപ്പാച്ചെ തന്നെയാണ്. പിന്നെ ഒരു കാര്യത്തിൽ അപ്പാച്ചെ ഇപ്പോഴും പണ്ടും എപ്പോഴും മുമ്പിലായിരുന്നു. അത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും അപ്ഡേഷൻ്റെ കാര്യത്തിലുമാണ്. 2006 150 വന്നു കഴിഞ്ഞ് 2007 ആയപ്പോൾ തന്നെ RTR 160 ആയിട്ട് നമ്മുടെ TVS വന്നു. ആ സമയത്ത് തന്നെ ഇതിൽ അനലോഗ് പ്ലസ് ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ഈ ഡിസ്പ്ലേയിൽ നമ്മുടെ 0-100 കാണിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2008 ആയപ്പോഴത്തേക്കും ഈ വണ്ടിയിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ വന്നു, ഡ്യുവൽ ഡിസ്ക് വന്നു. അങ്ങനെ ഒരു വണ്ടിയിൽ ആ സമയത്ത് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും നമ്മൾ TVS കൊടുത്തു. 2009 ആയപ്പോഴത്തേക്കും RTR 180 വന്നു. ഈ വണ്ടി നമ്മുടെ പൾസർ 180നേക്കാളും ലുക്കിലും പെർഫോമൻസിലും എല്ലാ കാര്യത്തിലും ഒരുപടി മുമ്പിലായിരുന്നു. പിന്നെ ഈ വണ്ടിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഒരു ഇന്ത്യൻ ബൈക്കിൽ ആദ്യമായിട്ട് ABS വരുന്നത് നമ്മുടെ അപ്പാച്ചെ RTR 180 അതും 2011 ഈ സംഭവം അവർ കൊണ്ടുവന്നത്. ഇപ്പം നമുക്ക് ആ ഒരു ABS നിയമമൊക്കെ ഉള്ളത് കൊണ്ട് ഒട്ടുമിക്ക വണ്ടിയിലും ABS ഉണ്ട്. പക്ഷേ ഈ ഒരു നിയമം വന്നതിന് മുമ്പ് ഒരു വണ്ടിയിലും ABS ഒന്നുമില്ലായിരുന്നു. അപ്പം അതിനേക്കാളൊക്കെ ഒരുപാട് മുമ്പ് തന്നെ നമ്മുടെ TVS സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വണ്ടിയിൽ ABS കൊടുത്തിരുന്നു. അതും വെറും ABS ആയിരുന്നില്ല, ഡ്യുവൽ ചാനൽ ABS തന്നെ 2011 അവരുടെ വണ്ടിയിൽ കൊടുത്തു. 2016 ആയപ്പോഴത്തേക്കും നമ്മുടെ RTR 200 വന്നു. വണ്ടി വന്ന സമയത്ത് അധികം ഫീച്ചേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ പിന്നീടുള്ള അപ്ഡേഷൻസ് നോക്കുകയാണെങ്കിൽ ലോകത്ത് ആരും ഒരു 200cc ബൈക്കിൽ ഇത്രയും ഫീച്ചേഴ്സ് കൊടുത്തു കാണത്തില്ല. അതിനും മാത്രം ഫീച്ചേഴ്സാണ് നമ്മുടെ RTR 200 TVS കൊടുത്തത്. സ്ലിപ്പർ ക്ലച്ച്, ഡ്യുവൽ ചാനൽ ABS, ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, റൈഡിംഗ് മോഡ്സ്, അങ്ങനെ ഒരു വണ്ടിയിൽ കുത്തി നിറയ്ക്കാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ അവർ കുത്തി നിറച്ചിട്ടുണ്ട്. 2017 ആയപ്പോഴത്തേക്കും ലോകത്തിന് മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് TVS ഒരു വണ്ടി കൊണ്ടുവന്നു. അത് നമ്മുടെ അപ്പാച്ചെ RR 310 ആയിരുന്നു. TVS BMW പാർട്ണർഷിപ്പിലാണ് ഈ ഒരു വണ്ടി ഉണ്ടായത്. അതായത് വണ്ടിയുടെ എഞ്ചിനും ഫ്രെയിമും സസ്പെൻഷനും അതേപോലത്തെ കാര്യങ്ങളൊക്കെ BMW ആയിരുന്നു. എങ്കിലും വണ്ടി ഫുള്ളി ഡിസൈൻ ചെയ്തത് നമ്മുടെ TVS തന്നെയാണ്. ഒരു ഇന്ത്യൻ കമ്പനി ഇങ്ങനെ ഒരു വണ്ടി ഡിസൈൻ ചെയ്തെന്ന് ആ ഒരു സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ ആരും വിശ്വസിക്കത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു വണ്ടിയാണ് RR 310. ലോകോത്തര നിലവാരത്തിലാണ് TVS ഈ ഒരു വണ്ടി നിർമ്മിച്ചിരുന്നത്. ഇപ്പോൾ നോക്കിയാണ് നമ്മുടെ BMW G310 RR എന്ന പേരിൽ റീബാഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ TVS അപ്പാച്ചെ RR 310 തന്നെയാണ്. അത്രയ്ക്ക് നിലവാരത്തിലാണ് TVS ഈ ഒരു വണ്ടി അന്ന് മുതലേ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ആദ്യമേ വന്നപ്പോൾ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് TVS അത് പരിഹരിക്കുകയാണ് ചെയ്തത്. എങ്കിലും ഇന്ത്യയിൽ ഇന്നേ വരെ വന്നതിൽ ഏറ്റവും മാരക ലുക്കുള്ള വണ്ടി നമ്മുടെ RR 310 തന്നെയാണ്. അതേപോലെ തന്നെ ഒരു ഇന്ത്യൻ കമ്പനി നിർമ്മിച്ച ട്രാക്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ചെയ്യുന്ന വണ്ടി നമ്മുടെ RR 310 തന്നെയാണ്. 2018 നമ്മുടെ RTR 160 4V കൊണ്ടുവന്നു. ഈ വണ്ടിയുടെ സെഗ്മെൻറ്റിൽ കിങ് ഇത് തന്നെയാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും മൈലേജിൻ്റെ കാര്യത്തിലായാലും ലുക്കിൻ്റെ കാര്യത്തിലായാലും ബിൽഡുകളുടെ കാര്യത്തിലായാലും ഈ സെഗ്മെൻറ്റിലെ കിങ് എന്ന് പറയുന്നത് നമ്മുടെ RTR 160 4V തന്നെയാണ്. 2018 തന്നെ നമ്മുടെ എൻഡോർക്കും വന്നു. മൈലേജും റിലയബിലിറ്റിയൊക്കെ നോക്കി ആക്റ്റീവ് പോലത്തെ സ്കൂട്ടറുകൾ മാത്രം വാങ്ങിക്കൊണ്ടിരുന്ന ഇന്ത്യക്കാരെ കൊണ്ട് പെർഫോമൻസും ലുക്കും ഫീച്ചേഴ്സൊക്കെ കൊണ്ട് നോക്കി സ്കൂട്ടറുകൾ വാങ്ങാൻ പറ്റുമെന്നും സ്കൂട്ടറുകൾക്കും ഒരു ബൈക്കിന് എത്രയൊക്കെ പെർഫോമൻസ് ആകാൻ പറ്റുമെന്ന് കാണിച്ചു വന്നൊരു വണ്ടി നമ്മുടെ എൻഡോർക്കായിരുന്നു. 2021 നമ്മുടെ TVS റൈഡർ എന്ന് പറഞ്ഞ വണ്ടി വന്നു. അതും 125cc അത്യാവശ്യം നല്ലപോലെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയ വണ്ടിയാണ്. ഇപ്പോൾ നോക്കിയാലും ഈ വന്ന വണ്ടികൾക്കെല്ലാം തന്നെ TVS നല്ലപോലെ തന്നെ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. ഓരോ വർഷവും അവർ എല്ലാ വണ്ടിക്കും നല്ലപോലെ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടികൾക്കൊന്നും വിൽപ്പനയിലും അതുപോലത്തെ കാര്യത്തിലൊന്നും ഒരു കുറവ് വന്നിട്ടില്ല. എല്ലാം വളരെ സക്സസ്ഫുൾ ആയി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
പക്ഷേ ടി വി എസിൻ്റെ ഈ ഒരു കുതിപ്പ് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും ടി വി എസ് വേറെ ലെവൽ തന്നെയാണ്. ടി വി എസ് ഇന്ന് 8.8 ബില്യൺ ഡോളറോളം ആസ്തിയുള്ള ഒരു വലിയ ബ്രാൻഡാണ്. അമേരിക്കൻ കോണ്ടിനെന്റിൽ പോവുകയാണെങ്കിൽ നോർത്ത് അമേരിക്കയിലെ പല രാജ്യങ്ങളും നമ്മുടെ ടി വി എസ് ബൈക്കുകൾ വിൽക്കുന്നുണ്ട്. അതായത് മെക്സിക്കോ, ഗുട്ടിമല, ഹോണ്ടുറാസ്, എൽ സാൽവഡോർ, അങ്ങനെ ഒരുപാട് കൺട്രികളിൽ, നോർത്ത് അമേരിക്കൻ കൺട്രികളിൽ ടി വി എസ് വണ്ടികൾ വിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ 7 സൗത്ത് അമേരിക്കൻ കൺട്രികളിലും നമ്മുടെ ടി വി എസ് വണ്ടി വിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ യു എസ് എയിൽ അവർക്ക് ലോജിസ്റ്റിക്സ് കമ്പനിയുണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും നമ്മുടെ ടി വി എസ് ബൈക്കുകൾ വിൽക്കുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡിൽ അവർക്ക് ഈഗോ മൂവ്മെന്റ് എന്ന പേരിൽ ഒരു ഈ ബൈക്ക് നിർമ്മിക്കുന്ന കമ്പനിയുണ്ട്. യു കെയിലുള്ള ബൈക്കുകളൊക്കെ നിർമ്മിക്കുന്ന നോട്ടൺ എന്ന കമ്പനി നമ്മുടെ ടി വി എസ് വാങ്ങിയായിരുന്നു. ഈ ഒരു കമ്പനി നിസാര കമ്പനിയല്ല, ഒരുപാട് പെഡിഗ്രിയുള്ള നല്ല പോലെ ഹിസ്റ്ററി ഉള്ള ഒരു ലെജൻഡറി ബ്രാൻഡാണ് നോട്ടൺ എന്ന് പറയുന്നത്. പണ്ട് മുതലേ തന്നെ ബൈക്കുകളൊക്കെ ഉണ്ടാക്കുന്ന, റേസുകളിലൊക്കെ പണ്ട് മുതലേ പങ്കെടുക്കുന്ന, അത്യാവശ്യം എക്സ്പെൻസീവായ ബൈക്കുകൾ മാത്രം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് നോട്ടൺ. അത് നമ്മുടെ ടി വി എസ് വാങ്ങിയായിരുന്നു. അതേപോലെ തന്നെ ടി വി എസിന് യു കെയിൽ ഒരുപാട് ഡിസൈൻ ഫെസിലിറ്റികളും ഉണ്ട്. ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നമ്മുടെ ഇന്ത്യൻ ബൈക്കുകളൊക്കെ വളരെയധികം ഫേമസ് ആണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ തന്നെ മുമ്പിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ ടി വി എസ്. ടി വി എസ് ബൈക്കുകൾ മാത്രമല്ല അവിടെ ഓട്ടോറിക്ഷകളും വിൽക്കുന്നുണ്ട്. ടി വി എസിൻ്റെ കിങ് എന്ന് പറയുന്ന ആ ഒരു ഓട്ടോറിക്ഷ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ മൊത്തം നല്ല പോലെ ഫേമസ് ആണ്. അതിൽ തന്നെ നമ്മുടെ നൈജീരിയയിലെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന 3-വീലർ നമ്മുടെ ടി വി എസ് കിങ് ആണ്. നൈജീരിയയിലെ 3-വീലർ ഓഫ് ദ ഇയർ അവാർഡൊക്കെ ആ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാണ്ട് 20 ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ടി വി എസ് അവിടെ ബൈക്കുകൾ വിൽക്കുന്നുണ്ട്. ഉഗാണ്ടയിലും കെനിയയിലൊക്കെ നമ്മുടെ ടി വി എസിൻ്റെ വണ്ടികൾ വളരെയധികം പോപ്പുലർ ആണ്. നമ്മുടെ ഗ്രാൻഡ് ടൂർ ആഫ്രിക്കയിൽ വന്നപ്പം അവരവിടുത്തെ ആഫ്രിക്കയിലെ പോപ്പുലർ വണ്ടി എന്ന് പറഞ്ഞ് കാണിച്ചതും ഒരു ടി വി എസിൻ്റെ ബൈക്കായിരുന്നു. ഏഷ്യയിലേക്ക് വരികയാണെങ്കിൽ ടി വി എസിന് ഒരു വലിയ മാനുഫാക്ചറിങ് പ്ലാന്റ് ഇന്തോനേഷ്യയിലെ ജാവ ഐലൻഡിലുണ്ട്. അതേപോലെ തന്നെ ടി വി എസിൻ്റെ ഓട്ടോറിക്ഷകളും ബൈക്കുകളൊക്കെ നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലൊക്കെ വളരെയധികം പോപ്പുലർ ആണ്. അതേപോലെ തന്നെ യു എയിലും ഫിലിപ്പൈൻസിലൊക്കെ ടി വി എസ് ഇപ്പോൾ നല്ലപോലെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഒരു വർഷം ടി വി എസ് ഇന്ത്യയിൽ വിൽക്കുന്നത് 21 ലക്ഷം വണ്ടികളാണ്. ബൈക്കുകൾ നിർമ്മിക്കുന്നതല്ലാതെ ടി വി എസിന് വേറെയും ഒരുപാട് ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളുണ്ട്. അതായത് ടി വി എസ് ടയേഴ്സ് ഉണ്ട്, വീൽസിൻ്റെ ഉണ്ട്. ഈ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ വീലുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ്. അതേപോലെ തന്നെ സുന്ദരം ക്ലേറ്റോൺ എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഇത് ഓട്ടോമൊബൈൽ റിലേറ്റഡ് ഉള്ള കാസ്റ്റിങ്ങുകളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതേപോലെ തന്നെ സുന്ദരം ബ്രേക്സ് ഉണ്ട്. ബ്രേക്കുകൾ ഉണ്ടാക്കുന്നതിൽ വലിയൊരു കമ്പനിയാണ്. ബ്രേക്കുകൾ ഉണ്ടാക്കി ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തൊരു കമ്പനി കൂടെയാണ്. അതേപോലെ തന്നെ സുന്ദരം ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഈ കമ്പനി നിർമ്മിക്കുന്ന നമ്മുടെ ഓട്ടോമൊബൈലിലൊക്കെ യൂസ് ചെയ്യുന്ന ബോൾട്ടുകളും സ്ക്രൂകളും അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. ബി എം ഡബ്ല്യു ലോകമെമ്പാടും വിൽക്കുന്ന ബൈക്കുകളിലെ 17% നിർമ്മിച്ചു കൊടുക്കുന്നത് നമ്മുടെ ടി വി എസ് ആണ്. ടി വി എസിൻ്റെ പ്ലാന്റിലാണ് ബി എം ഡബ്ല്യുവിൻ്റെ 17% ബൈക്കുകൾ നിർമ്മിക്കുന്നത്. പിന്നെ ആക്സിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അതായത് നമ്മുടെ ഹെവി വെഹിക്കിളുകളുടെ ആക്സിലൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. സുന്ദരം ടെക്സ്റ്റൈൽസ് ഉണ്ട്. പിന്നെ ബസ്സിൻ്റെ ബോർഡ് നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡ് ടി വി എസിൻ്റെ കീഴിലുണ്ട്. അതേപോലെ തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുണ്ട്. പിന്നെ നമ്മുടെ മഹേന്ദ്രയുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്ന കാറുകളൊക്കെ സർവീസ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സ് നമ്മുടെ ടി വി എസ് വാങ്ങിച്ചായിരുന്നു. ഇപ്പോൾ അതുള്ളത് ടി വി എസിൻ്റെ കീഴിലാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഇലക്ട്രിക്സ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഈ കമ്പനി ചെയ്യുന്നത് നമ്മുടെ 2-വീലേഴ്സിൻ്റെ എഗ്നിഷൻ സിസ്റ്റം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അതേപോലെ തന്നെ സുന്ദരം ഫൈനാൻസ് ഉണ്ട്. പിന്നെ ടി വി എസ് ഇലക്ട്രോണിക്സ് ഉണ്ട്. ഇവർ പ്രിൻ്ററുകളും അതേപോലെ സാധനങ്ങളൊക്കെയാണ് നിർമ്മിക്കുന്നത്. പിന്നെ ഡെൽഫി ടി വി എസ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഇത് ഡീസൽ ഫ്യൂറിജേഷൻ എക്വിപ്മെൻ്റൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അതേപോലെ തന്നെ ലൂക്കസ് ടി വി എസ് എന്ന് പറഞ്ഞ് നമ്മുടെ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയുടെയുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ടി വി എസ് പണ്ട് മുതൽ തന്നെ റേസിങ്ങിലൊക്കെ പങ്കെടുക്കുന്ന ഒരു കമ്പനിയാണ്. ഏതാണ്ട് 40 ടി വി എസ് ഈ ഒരു മേഖലയുണ്ട്. അതായത് ഇന്ത്യക്ക് അകത്തും പുറത്തുള്ള ഒരുപാട് റേസുകളിൽ ടി വി എസ് പങ്കെടുക്കാറുണ്ട്. ടി വി എസ് സ്വന്തമായിട്ട് റേസുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അതായത് ഇൻ്റർനാഷണൽ ലെവലിലും ഏഷ്യ ലെവലിലൊക്കെ അവർ ഒരുപാട് റേസുകൾ സംഘടിപ്പിക്കാറുണ്ട്. അവർ ഓഫ് റോഡ് റാലികൾ നടത്താറുണ്ട്. അതും ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തുമായിട്ട് ഒരുപാട് ഓഫ് റോഡ് റാലികൾ നമ്മുടെ ടി വി എസ് നടത്താറുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ ടി വി എസ് ഡെക്കാർ റാലിയിൽ കൂടെ പങ്കെടുക്കുന്ന ഒരു ബ്രാൻഡാണ്. ഇന്ത്യയിൽ നമ്മുടെ ഹീറോയും ടി വി എസും മാത്രമേ ഡെക്കാർ റാലിയിൽ പങ്കെടുക്കുന്ന ബൈക്കുകളൊക്കെ നിർമ്മിക്കുന്നതായിട്ടുള്ളൂ. സോ അപ്പോൾ നമ്മുടെ ടി വി എസ് എന്ന് പറയുന്നത് ഈ ലെവലിലുള്ള ഒരു കമ്പനിയാണ്. നമ്മൾ കാണുമ്പോൾ ചെറിയൊരു ബ്രാൻഡ് പോലെയാണ് ഇരിക്കുന്നത്, പക്ഷേ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ ബ്രാൻഡാണ് നമ്മുടെ ടി വി എസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡുകൾ ഒട്ടുമിക്കതും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ ബ്രാൻഡ് പോലെ ഇരിക്കുമെങ്കിലും അവരെല്ലാവരും വേറെ ലെവലാണ്. ഇതിൻ്റെ അടുത്ത പാർട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് ബജാജിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.